ബിസ്മിൽ ഇടത്തനാട്ടുകര ഗ്രാമം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വെള്ളിയാർ പുഴയും കോട്ടോപ്പാടം കരുവാരകുണ്ട് വെട്ടത്തൂർ എടപ്പറ്റ പഞ്ചായത്തുകളും അതിരിട്ട ഹരിതമനോഹര ഗ്രാമം കാൽ കാൽലക്ഷത്തിനടുത്ത് ജനസംഖ്യയും വിശാലമായ വിസ്തൃതിയുമുള്ള ഇടത്തനാട്ടുകര പുതിയൊരു പഞ്ചായത്ത് പദവിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് നെൽവയലുകളും കശുവണ്ടിക്കാടുകളും നിറഞ്ഞു നിന്ന പ്രദേശം മലയോര കുടിയേറ്റ കർഷകരുടെ സാന്നിധ്യത്തോടെ റബ്ബറിലേക്കും മറ്റു വിളകളിലേക്കും വഴിമാറി സൈലന്റ് വാലിയുടെ സുരക്ഷയും തണലും തണുപ്പും ആവോളം ആസ്വദിക്കുന്ന മതസഹിഷ്ണുതക്ക് കേളികേട്ട കൊച്ചു ഗ്രാമം നിരവധി ചെറുതും വലുതുമായ വിദ്യാലയങ്ങൾക്ക് പുറമെ കോട്ടപ്പള്ള ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രദ്ധേയമായൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രബോധനം ആരംഭിച്ച സമയത്ത് തന്നെ മാലപ്പാട്ടിൻ്റെയും പക്ഷിപ്പാട്ടിൻ്റെയും മാല മൗലിതകളുടെയും പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചം വീശുകയും തവഹീദിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത അനുഗ്രഹീത നാടാണ് ഇടത്തനാട്ടുകര ബിഹുവന്യരായ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പി സെയ്ദ് മൗലവി ടി പി ആലു മൗലവി എ അലവി മൗലവി സി എച്ച് മുഹമ്മദ് മൗലവി സി പി അലി മൗലവി പി എം മുഹമ്മദ് സലി മാസ്റ്റർ തുടങ്ങിയ പണ്ഡിതന്മാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ നവോത്ഥാനത്തിൻ്റെ രാജപാത വെട്ടിത്തെളിച്ച പ്രദേശം അവരുടെ കഠിന പരിശ്രമത്താൽ ധാരാളം ചെറുതും വലുതുമായ പള്ളികളും മദ്രസകളും ഇന്ന് ഉയർന്നു വന്നു അണയങ്കോട് പൂക്കാടേരി പാലക്കാഴി കാപ്പുപറമ്പ് തുടങ്ങിയവ അതിൽ ഏറെ പഴക്കമുള്ളവയാണ് ഈ മഹല്ലുകളിൽ നിന്ന് വെളിച്ചം പ്രസരിച്ചുകൊണ്ടാണ് ദാറുസലാം മസ്ജിദ് അടക്കമുള്ള മറ്റു സ്ഥാപനങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് ഇതിന് തുടക്കം കുറിച്ച മഹാരഥന്മാർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ അലഹദില്ല ഇപ്പോഴും ഇതിൻ്റെ തുടർച്ചയായി അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു സമ്മേളനങ്ങൾ എക്സിബിഷനുകൾ സെമിനാറുകൾ വിജ്ഞാനവേദികൾ മോറൽ സ്കൂളുകൾ ക്യു എച്ച് എൽ എസ് സിയാറി വിസ്ഡം സ്കൂളുകൾ ഈദ് മീറ്റുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്യാമ്പുകൾ ഡോർ ടു ഡോർ ധവ വെളിച്ചം സ്നേഹസംഗമങ്ങൾ ഇഫ്താർ മീറ്റുകൾ ബാലസമ്മേളനങ്ങൾ രക്തദാന ക്യാമ്പുകൾ തുടങ്ങിയവ അതിൽ ചിലതാണ് തൗഹീദിൻ്റെ നന്മക്ക് വിളനിലമായി കേരളത്തിലെ നവോത്ഥാന ശ്രമങ്ങൾക്ക് തണലൊരുക്കിയ ഈ നാട്ടിൽ മതവിജ്ഞാനത്തിൻ്റെ ഒരു സുന്ദര ഗോപുരം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇടത്തനാട്ടുകാരുടെ ഹൃദയഭാഗമായ കോട്ടപ്പള്ളിയിൽ ഖുർആാൻ പഠനത്തിനും പ്രബോധന പ്രവർത്തനങ്ങൾക്കും ഒരു സ്ഥാപനമെന്ന അഭിലാഷം തീഷ്ണത പ്രാപിച്ചതും അതിനാലാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് സർവലോകരക്ഷിതാവിന് സർവസ്തുതിയും ആദ്യം അനൗദ്യോഗികമായി ആരംഭിച്ച ഈ സംരംഭത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത് തുടക്കമെന്ന നിലയിൽ എട്ട് വിദ്യാർത്ഥികളെയും കൊണ്ട് താൽക്കാലിക സംവിധാനത്തിൽ തുടങ്ങിയ ദാറുൽ ഖുർആൻ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ സ്വന്തമായ കെട്ടിടത്തെക്കുറിച്ചുള്ള ചർച്ചക്കും ചിന്തയ്ക്കും വേഗമേറി ഈ സന്ദർഭത്തിലാണ് സെപ്റ്റംബർ മാസത്തിൽ നാൽപ്പത് സെൻറ്റ് വരുന്ന ഈ സ്ഥലം കച്ചവടം ഉറപ്പിച്ചത് ആവശ്യമായ തുകയുടെ മുക്കാൽ ഭാഗവും ടത്തനാട്ടുകരയിലെ സാധാരണക്കാരിൽ നിന്ന് സമാഹരിക്കാൻ സാധിച്ചുവെന്നത് ഈ നാടിൻ്റെ മനസ്സും പ്രാർത്ഥനയും ഈ സ്ഥാപനത്തോടൊപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആശക്തമായ പിന്തുണയായിരുന്നു മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ പ്രധാന കരുത്ത് വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കുന്നത് വഴി ഖുർആൻ സംരക്ഷണത്തിൽ പങ്കുചേരുന്നതിൻ്റെ പുണ്യമറിഞ്ഞ സഹോദരി സഹോദരന്മാർ നൽകിയ സംഭാവനകൾ എഴുതിയ കടലാസു തൊണ്ടുകൾ നോക്കുമ്പോഴെല്ലാം കണ്ണ് നനഞ്ഞും മനസ്സ് നിറഞ്ഞു മാത്രമേ അത് വായിക്കാനായിട്ടുള്ളൂ കാരണം എല്ലാവരും നൽകിയത് കഴിവിനപ്പുറമായിരുന്നു റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ കെട്ടിട നിർമ്മാണത്തിന് സമാരംഭം കുറിച്ചു ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഈ കെട്ടിടത്തെ ഇത്രയും മനോഹരമായി പണിതുയർത്തുന്നതിൽ നിരവധി പേരുടെ കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പുകളുണ്ട് ആ സ്വപ്നം ചിറകുവിടർത്തിയ മനസ്സുകൾ മണ്ണും മനസ്സും ഒരുക്കിയ വ്യക്തികൾ സാമ്പത്തിക സഹായം ചെയ്ത ഉദാരമതികൾ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രൊജക്റ്റ് വിങ് സാമ്പത്തിക സമാഹരണത്തിന് രാപ്പകലില്ലാതെ ഓടി നടന്ന നിസ്വാർത്ഥരായ പ്രവർത്തകർ ഇതിൻ്റെ ഓരോ ചുവടുവെപ്പിലും നേരിട്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യുന്നതിൽ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും സർവം സമർപ്പിച്ചവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച പരിസരവാസികൾ ശാസ്ത്രീയമായ പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർ സമയബന്ധിതമായി ചിട്ടയോടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച കോൺട്രാക്ടർ ലോകമുറങ്ങുന്ന രാവുകളിൽ കണ്ണുനനഞ്ഞ നിമിഷങ്ങളിൽ മരമൊരുകി തേടിയ സാധാരണ പ്രവർത്തകർ ഭാരവാഹികൾ രോഗം തീർത്ത തടവറയിൽ സ്വപ്നത്തേരിൽ യാത്ര നടത്തി പ്രാർത്ഥന കൊണ്ട് കടമ തീർത്ത നല്ല മനുഷ്യർ അതിലുപരി പ്രബോധന രംഗത്ത് ചടുലമായ സാന്നിധ്യമായിരുന്ന അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി നമ്മോട് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മടത്തൊടി ഷാജഹാൻ അസുഖത്തിൻ്റെ പ്രയാസത്തിലും മനസ്സ് തളരാതെ ഈ കൂട്ടായ്മയോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കാളിയായി നമ്മെ വിട്ടുപിരിഞ്ഞ സഅദുദ്ദീൻ ബിൻ സലീം അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാനും സച്ചരിതരായ സ്വഹാപത്തിൻ്റെ മാർഗം അവലംബിച്ചു കൊണ്ടുള്ള ഹുതുബകളും ക്ലാസുകളും ശ്രവിക്കാനുമുള്ള വിശാലമായ മസ്ജിദ് ആൺകുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാനായി തഹ്ഫീദുൽ ഖുർആാൻ ക്യു അച്ചല്ല സിആർഇ സെന്ററുകൾ മദ്രസ ഹുതുബ ക്ലാസുകൾ പ്രബോധന പ്രവർത്തനത്തിനുള്ള വിവിധ ഓഫീസുകൾ തുടങ്ങിയവ ദാറുൽ ഖുർആാനിൽ പ്രാരംഭത്തിൽ പ്രവർത്തനം ആരംഭിക്കും സ്വപ്നങ്ങൾ പോക്കുന്ന മനസ്സും പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യരും ത്യാഗത്തിൻ്റെ വിയർപ്പ് തുള്ളികളും ഒന്ന് ചേരുമ്പോൾ ഇത് സാഫല്യങ്ങൾ തേടുന്ന യാത്രയുടെ തുടക്കമാണ് ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ